ഈ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങളെ എന്തൊക്കെയാ ചെയ്യുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അവളെ കാണാൻ വേണ്ടി മതിലും കാടും മേടും ഒക്കെ ചാടിക്കിടന്ന് രാത്രി മൂത്രമൊഴിക്കാൻ വരെ അമ്മയെ കൂട്ടുവിളിക്കുന്ന ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു കയറി ചെന്ന് അവളുടെ അടുത്ത് നിന്ന് അവളോട് സംസാരിച്ചാൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒന്നും ഈ ലോകത്ത് വേറെ ഒന്നിനും കിട്ടില്ല. ഇന്ന് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ഈ ലോകത്ത് ഒരു കാമുകനും ഒരു കാമുകിക്കും കൊടുക്കാത്ത സർപ്രൈസ്. കള്ളനാ സാറേ, കള്ളനാ ഇക്ക കണ്ണോടെ പിടിക്കാൻ പറ്റി. സുധാകര പിന്നെ വണ്ടിയിലോട്ട് കയറി. ആ ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിലേക്ക് ഒന്ന് വരേണ്ടി വരും. ഓ ആയിക്കോട്ടെ. സത്യം പറ നീ ആ വീട്ടില് കക്കാൻ കരുതല്ലേ, നിന്റെ കൂടെയുള്ള മരൊക്കെ ഇറ ഏയ് സുധാകര സാർ അവനെ കൊണ്ടുവാ. ഓക്കെ സാർ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ടാ, ഇവിടെ നടക്കണം, ഇങ്ങോട്ട് ഇവിടെ നിക്കണം, ഇവിടെ അപ്പൊ രാമ നീ അവിടെ കക്കാൻ കയറിയതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടിച്ച് നിന്റെ കേട്ടാ നിന്റെ വായിലെന്താ നാക്കില്ലേ. സത്യം പറടാ. തല്ലല്ല സാറേ, ഞാൻ ലൈലനെ കാണാൻ വേണ്ടി കയറിയതാ സാറേ. അരെ ലൈലനെ കാണാൻ വേണ്ടി. ലൈലയോ? അതാര് സാറേ, ഇന്നലെ കല്യാണം കഴിഞ്ഞില്ലേ, ആ ആചാരന്റെ മോളുടെ കാര്യം ഇനി പറയണേ. നീ ഇവിടെ ഇരിക്കും.
രാമ, നീ കാര്യം പറ നട്ടപ്പാതിരിക്ക് നീ എന്തിനാ ഹാജിരയുടെ വീട്ടിൽ കയറിയത്? വെറുതെ എന്നെ സുധാകരൻ്റെ കയ്യിൽ നിന്ന് ഇടി മുഴുവൻ വാങ്ങിക്കൂട്ടണ്ട, പറ. ഞാനും ലൈലിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു സാർ, ഞങ്ങളുടെ കോളേജ് കാലം മുതൽ. കരിമൈ കണ്ണോരം കണ്ടു നിന്നാണം കാറ്റൻ കാതോരം മൂളും നിന്നേതോ ശായരി പല കാതങ്ങൾ ഇനി പോയിടവേ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ, നിന്റെ വീട്ടിൽ കയറാൻ ഈസിയാ. നല്ല കളിയാണ്, യോനോട് വരാൻ പറഞ്ഞില്ലേ? അവന്റെ കഥപ്പ് കേട്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നില്ല. രാമു, വേറെ ഒന്നുമില്ലായാലും കുഴപ്പമില്ലായിരുന്നു. നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ പാപ്പച്ചി സമ്മതിച്ചേനെ. എങ്ങനെ പാപ്പ? നീ ഒരു മുസ്ലിം ആയിരുന്നേല് പാപ്പച്ചി സമ്മതിച്ചേനെ. ആണല്ലേ, ഞാനെന്നാ പോയിട്ട് വരാം. രാമു, രാമു നിക്ക്, എങ്ങോട്ടാ പോകുന്നേ? ഞാൻ വരും എന്തായാലും. ഇങ്ങനെ പോയി ഇവിടേക്ക് തല്ലുകൊള്ളുന്ന കാര്യം തീരുമാനായി. കൊള്ളും, അവന് വേണ്ടി നമ്മൾ തല്ലുകൊള്ളും, നാളെ എനിക്ക് വേണ്ടി നിങ്ങൾ തല്ലുകൊള്ളും, മറ്റന്നാൾ നിനക്ക് വേണ്ടി ഞങ്ങൾ തല്ലുകൊള്ളും. അതല്ലേ അറിയാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? ആ അന്നല്ലോ. കളിച്ചല്ലടാ, ഒന്ന് ചുമ്മാ ഇരിക്കുക വാസുട്ടാ. ഡാ സംഭവം സീനടാ, ഓളുടെ ബാപ്പ സമ്മതിക്കില്ല. എന്താ, മുസ്ലിം അല്ലാത്ത ആർക്കും ഓളുടെ ബാപ്പ കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഓൾ പറഞ്ഞു നേരിട്ട് എന്തെങ്കിലും ചെയ്ത പറ്റുള്ളൂടാ. ഈ ബേജാറാവണ്ടടാ, ബഷീറിന്റെ കൂടെ ഞാനും വാ. വാടാ. ഡാ പറയ്. വേണ്ടമ്മേ. ഹലോ. ആ പറയ് പറയ്. ഇല്ലടാ, അതിൽ മാറ്റൊന്നുമില്ല, ഞാൻ ഓൾക്കൊടുത്ത് വാക്ക. അസ്സലാം വലൈക്കും. ആ വാലൈക്കും സ്ലാം. ആ വാ ഇരിക്കേ രാമ, ഇരിക്കേ. എന്നിട്ട് ബഷീറേ,
ഉമ്മയ്ക്ക് സുഖമല്ലേ? ഉമ്മയ്ക്ക് സുഖമാണ് സാർ. ആരുടെ? എൻ്റെ അമ്മയ്ക്കല്ല, ബഷീറിൻ്റെ ഉമ്മയ്ക്ക്. ആ ബഷീറേ, രാമൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. രാമൻ ശരിക്കും തീരുമാനിച്ചോ? ഉവ്വ സാർ, എനിക്ക് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല ആലോചിക്കാൻ. ആകെയുള്ളത് എൻ്റെ അമ്മയാണ്, പിന്നതേ ഇവന്മാരും. അവർ സമ്മതിച്ചു. ആണോ? എന്നാൽ പിന്നെ ഇന്നത്തെ വണ്ടിക്ക് തന്നെ കയറിക്കോ. ഓക്കെ സാർ. ഓക്കെ, എന്നാൽ ശരി. ഒരു കുപ്പി വെള്ളം. ആരാ? എന്താ? ഫ്രണ്ട്സാണ് സാർ, ഇറക്കാൻ വന്ന. അതൊക്കെ പോട്ടെ, നീ നട്ടപ്പാതിരാക്കി അവിടെ ചെന്ന് കയറി എന്തിനാ സാറേ? ഇവാൻ പറഞ്ഞ നുണയും വിശ്വസിച്ചിരിക്കേ. സുധാര, നീ പറ. സാറേ, ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ. നട്ടപ്പാതിരാക്ക സർപ്രൈസാ അത്? ഞാൻ അവൾക്ക് സുന്നത്ത് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ സാറേ. എന്റെ പൊന്നു രാമു, മുഹമ്മദിന്റെ പല വേർഷൻസും കണ്ടിട്ടുണ്ട്, സുന്നത്ത് വേർഷൻ ആദ്യമായിട്ടാ. നമുക്ക് പള്ളലിനൊക്കെ കൊടുത്ത് വന്നിരിക്കാൻ അതിന്റെ ഓൻ തല്ലി കൊല്ലണവനെ. എല്ലാത്തിനെയും പിടിച്ച് പുറത്താ. എടാ കള്ള സുന്നത്ത് രാമ. പൊക്കോ.